നവകേരള സദസ്സിനിടെ ഡിവൈഎഫ്ഐയുടെയും പോലീസിന്റെയും തല്ല് വാങ്ങി മടങ്ങിയിരുന്ന കോൺഗ്രസുകാർ കഴിഞ്ഞ ദിവസമാണ് തിരിച്ചടിക്കാൻ തീരുമാനിച്ചത്. മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റ് വീട്ടിലേക്ക് ആദ്യം മാർച്ച്. കൊല്ലത്ത് ഡിവൈഎഫ്ഐക്കാരോട് നേർക്കുനേർ ഏറ്റുമുട്ടൽ. കിട്ടിയത് മുഴുവൻ തിരിച്ചു കൊടുക്കാൻ ഒരുങ്ങിയാണ് കോൺഗ്രസ് ഇന്ന് സമരത്തിനിറങ്ങിയത്. സംസ്ഥാനത്തെ 564 പോലീസ് സ്റ്റേഷനുകളിലേക്ക് കോൺഗ്രസും പോഷക സംഘടനകളും മാർച്ച് സംഘടിപ്പിച്ചു. പലയിടത്തും മാർച്ച് അക്രമാസക്തം. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. പിന്നാലെ ജലപീരങ്കിയും ലാത്തിച്ചാർജും. മുക്കത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. വളപട്ടണം പോലീസ് സ്റ്റേഷനിലും സംഘർഷമുണ്ടായി. കൊച്ചി കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധക്കാർ പോലീസ് ബാരിക്കേഡുകൾ മറിച്ചിട്ടു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസിനെ പ്രവർത്തകർ വെല്ലുവിളിച്ചു. സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ നയിച്ചു. മുഖ്യമന്ത്രിയാണ് കലാപത്തിന് ആഹ്വാനം നൽകിയതെന്നും കോൺഗ്രസ് തിരിച്ചടിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചു. കൊല്ലത്ത് വെച്ച് ഞങ്ങൾ അഭിപ്രായം മാറ്റി. അടിച്ചാൽ തിരിച്ചടിക്കും, കൊടുത്താൽ കൊല്ലത്ത് കിട്ടും. ഉദ്ഘാടനം കഴിഞ്ഞയുടനെ പ്രവർത്തകർ അക്രമാസക്തരായി. സെക്രട്ടേറിയറ്റ് പരിസരത്തെ നവകേരള സദസ്സിന്റെ ബോർഡുകൾ തകർത്തു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസിന് നേരെ പ്രതിഷേധക്കാർ കല്ലെറിഞ്ഞു. പോലീസും സമരക്കാരും തമ്മിൽ ഏറ്റുമുട്ടി. ലാത്തി ചാർജിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനം സംഘർഷഭരിതം. സെക്രട്ടേറിയറ്റ് വളപ്പിൽ കടന്ന പ്രതിഷേധക്കാർ പോലീസിന്റെ ഷീൽഡുകൾ അടിച്ചു തകർത്തു. സംഘർഷത്തിൽ മാതൃഭൂമി ഓൺലൈൻ ക്യാമറമാൻ പ്രവീൺ ദാസിനും മാതൃഭൂമിയിലെ സീനിയർ റിപ്പോർട്ടർ അമൽ തേനമ്പറമ്പിലിനും പരിക്കേറ്റു. എണ്ണി എണ്ണി തിരിച്ചടിക്കാൻ മറുഭാഗത്തും ആളുണ്ടെന്ന് LDF കൺവീനർ EP ജയരാജൻ ഓർമ്മിപ്പിച്ചു. സതീശൻ പത്രസമ്മേളനം നടത്തി എണ്ണി എണ്ണി തിരിച്ചടിക്കാൻ പുറപ്പെടുമ്പോൾ സതീശ എണ്ണി എണ്ണി കണക്ക് തീർക്കാൻ മറുഭാഗം ഉണ്ടാകും, നോക്കിക്കോ. അഹങ്കാരത്തിനും ധിക്കാരത്തിനും ഒരു പരിധിയുണ്ട്. കോൺഗ്രസിന്റെ ജനപ്രതിനിധികളും മുതിർന്ന നേതാക്കളുമാണ് പോലീസ് സ്റ്റേഷൻ മാർച്ചുകൾക്ക് നേതൃത്വം നൽകിയത്. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ DYFIയും പോലീസും മുഖ്യമന്ത്രിയും ഗവൺമാനും തല്ലുമ്പോൾ കോൺഗ്രസ് നേതൃത്വം കാട്ടിയ നിസ്സംഗത വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.